ഈ മോഹൻലാലിനെ മമ്മൂക്കാനൊക്കെ വെച്ചൊരു സിനിമയുണ്ടേ. ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് റെഡി ആക്കിക്കൊണ്ടിട്ട് ഇരിപ്പുണ്ട്. ആർക്ക് വേണ്ടിയാണ് അത്? ഈ താരങ്ങളിൽ ഒരാൾക്ക് വേണ്ടിട്ടാണ്. നമ്മളിപ്പോ അതിന്റെ ഇതാകുന്നേ ഉള്ളൂ. പക്ഷെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളൊക്കെ ആയിരിക്കുമല്ലോ ഫോക്കസ്. മമ്മൂക്കായാണോ ലാലേട്ടോ? അല്ല, ലാലേട്ടന് വേണ്ടിട്ട് ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആവുന്നു. ഇനിയിപ്പോ അത് ലാൽ സാറിന്റെ അടുത്ത് പോയി ഈവൻ പറയണം. അതാണ് ഡയറക്ടർ. അല്ല, അതായി വരുന്നതേ ഉള്ളൂ. സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഡയറക്ടർ. അല്ല, ഓഫ് കോഴ്സ് അത് ഇപ്പൊ പറയാൻ പറ്റൂല. പിന്നെന്താ പറയാ ഇത് തന്നെ അലി ചോദിച്ചപ്പോ ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ന്യൂസ് വരും, വേറൊരാള് നമ്മള് പോലും ഇപ്പൊ പുള്ളി പോലും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല ഞാനിപ്പൊ വരുന്നുണ്ട് സ്ക്രിപ്റ്റ് പറയുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ഞാൻ ആനടിച്ചേട്ടനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വരുന്നതിന് ഇപ്പുറം തന്നെ ഏതാണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കഥ വരുന്നുണ്ട്. ഈ ലിസ്റ്റിനും ലാൽ സാറും ഒരുമിച്ച് പടം ചെയ്യാൻ പോകുന്നു. ഇങ്ങനത്തെയൊക്കെ വരുമ്പോത്തേനെ നമ്മൾ അറിഞ്ഞില്ല, അറിഞ്ഞു കേട്ടില്ലാത്ത കാര്യം പോലെ ഇരിക്കും. നമ്മൾ ആദ്യം പോയി ലിസ്റ്റിന് ഒരു സിനിമ ലാലേട്ടനെ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ സ്ക്രിപ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി കഥയൊക്കെ പറഞ്ഞ് ലാൽ സാറിന് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ഇഷ്ടപ്പെട്ട ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും. അതല്ലേ എന്റെ സത്യാവസ്ഥ? അങ്ങനെ എനിക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ലിസ്റ്റും ലാലേട്ടനും ഒന്നിക്കുന്നു അവിടെ. അല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. ബാക്കി ന്യൂസുകളിൽ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ രീതിയില് മാജിക് ഫ്രെയിംസും മോഹൻലാൽ ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ നമ്മള് ചിലപ്പോ പറഞ്ഞിട്ട് പോലുമില്ലല്ലോ കഥ. അതിന് മുമ്പാണല്ലോ ഇന്റർവ്യൂ റിലീസ് ആവുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രൊജക്ടുകൾ ചെയ്യണം എപ്പോഴും മാറി മാറി. ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ മാത്രമാണ് 99% നിക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ സിനിമകളാണ് ഇനി വരേണ്ടത്. ചെറിയ സിനിമകൾ എന്നൊക്കെ പറയുന്ന ഓഡിയൻസിന്റെ ടേസ്റ്റ് തന്നെ മാറി എന്നാണ് എല്ലാരും പറയുന്നത്. ഇപ്പൊ അവാർഡ്, സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞില്ലേ, അതിലും കുറേ വിവാദങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. അത് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ലിസ്റ്റ് ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ മാളികപ്പുറം ഏറ്റവും സൂപ്പർ ആയിട്ട് ഓടിയ സിനിമയാണ്. മാളികപ്പുറത്ത് ഒരു അവാർഡ് പോലും പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ വാർത്ത വരുന്നുണ്ട്. അവാർഡുകളെല്ലാം ജെനുവിൻ ആയിട്ട് നൽകുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ അതിന് ഒരു ജൂറി കമ്മിറ്റി ഈവൻ ഉണ്ട്. അപ്പം അതിന് അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവര് തെരഞ്ഞെടുക്കുന്ന, അവര് ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മള് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ ജനഗണമന, എനിക്ക് വേണേ തോന്നാം ജനഗണമന സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു അവാർഡ് തരാമെന്ന് എനിക്ക് വേണേ പറയാം. അതുപോലെ തന്നെ മറ്റ് ഇപ്പം മാളികപ്പുറം സിനിമയ്ക്ക് അവിടെ ഏതെങ്കിലും ഒരു അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞൊക്കെ നമുക്കൊക്കെ പറയാം. പക്ഷെ ഇതിനൊരു ജൂറി ഉണ്ടല്ലോ, ആ ജൂറി തെരഞ്ഞെടുക്കുന്ന സിനിമകൾ അതാണല്ലോ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മള് സ്വാഗതം ചെയ്യുക. വിമർശനത്തിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം അങ്ങനെയാണല്ലോ, സ്വാഗതം ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും.